എന്താണെന്ന് പറയടോ എന്താണെന്ന് പറയടോ കുറുപ്പ് സാറേ, സാറിന്റെ ഭാര്യ സന്ധ്യ മരിച്ചിട്ട് ഇന്ന് ഒരു കൊല്ലം തികയ. ഈ ചരമ വാർഷികത്തിൽ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകണം. പിന്നെന്ത് വേണം ഭാര്യ എല്ലാം ഓർത്ത് സമാധാനിക്കുന്നു. അവൾ ദാ അപ്പുറത്തെ മുറിയിൽ കിടന്നുറങ്ങും. തന്നെയാണ് സംസാരിക്കുന്നത്. സാറേ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവൾ ഇപ്പോഴും ഇവിടെ എന്റെ കൂടെ തന്നെ. സാറേ കുറിപ്പ് സാറേ, സന്ധ്യ ഇപ്പോഴും സാറിന്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് അവൾ മരിച്ചിട്ടില്ല. അവൾ എന്നാൽ ഇപ്പോഴും ഇങ്ങോട്ട് വരും. സാറേ കുറിപ്പ് സാറേ, സാറേ ഇത് റോങ് നമ്പർ ആണോ? ഞാൻ ഒരുപാട് വേദികളിൽ മിമിക്രി അവതരിപ്പിച്ചു. യഥാർത്ഥ കുറിപ്പിന്റെ ശബ്ദത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അതെ അതെ, യഥാർത്ഥ കുറിപ്പ്. കൊട്ടാരക്കര റൗണ്ട് സർക്യൂട്ട് ഫിലിംസിന്റെ ബാനറിലാണ് ചീട്ട് കൊട്ടാരം എന്ന ഈ ഷോർട്ട് ഫിലിം എടുക്കുന്നത്. ഇപ്പം 4 ഷോർട്ട് ഫിലിം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇത് 5-ാമത്തെയാണ്. ഇതിൻ്റെ ഡയറക്ടർ നെടുമ്പത്തൂരുള്ള സുരേഷ് കുമാറാണ് ഡയറക്ടർ. കഥ തിരക്കഥ സംഭാഷണം ജോൺ കുരാക്കരൻ. എല്ലാ രീതിയിലും നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് നടക്കുന്നത്. ക്യാമറ ചെയ്യുന്നത് വിഷ്ണു ചെന്നാപ്പറയാണ്. ബാക്കി എഡിറ്റിംഗ് എല്ലാം എഡിറ്റിംഗ് വേറെ ഒരു വിഷ്ണുവാണ്. അങ്ങനെ എല്ലാവരും ഇതിൻ്റെ സഹായത്തിൽ രംഗത്തുണ്ട്. ആദ്യമായി കൊട്ടാരക്കര മീഡിയയ്ക്ക് ഒരു നന്ദി പറയുന്നു. ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ തന്നെയും സമൂഹത്തിൽ നടക്കുന്ന അസമത്വങ്ങൾക്കെതിരെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ നിർമ്മിച്ച് യൂട്യൂബിലും വ്യക്തികൾക്ക് വാട്സാപ്പിൽ കൂടിയൊക്കെ അയച്ചു കൊടുക്കുന്ന ഒരു സംഘടനയാണിത്. ഇതിനകം ഞങ്ങൾ 4 ഷോർട്ട് ഫിലിമുകൾ സാമൂഹിക അനീതിക്ക് നേരെ ഞങ്ങൾ ചിത്രീകരിച്ചു കഴിഞ്ഞു. ഇത് 5-ാമത്തേതാണ്, ചീട്ട് കൊട്ടാരം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഉള്ള ഒരു പ്രമേയം എന്ന് പറയുന്നത് ഒറ്റ ക്യാരക്ടറേ ഇതിനകത്തുള്ളൂ. ആ ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഫോണും അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ രീതികളും ഒക്കെയാണ് ഈ കഥ മുന്നിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഇത്തരം കഥാപാത്രങ്ങൾ ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ് അവയെല്ലാം. ഈ ചീട്ട് കൊട്ടാരം അവസാനമായി ചോദിക്കുന്ന ഒരു ചോദ്യം, ഒന്ന് സ്നേഹിച്ചാൽ എന്താണ്? അത്തരം ഒരു മെസ്സേജാണ് ഞങ്ങൾ ഈ പറയുന്ന ചീട്ട് കൊട്ടാരം എന്ന് പറയുന്ന കഥയിൽ കൂടി അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.